ഇന്ത്യയും റഷ്യയും വിസ ഫ്രീ ട്രാവൽ കരാറിലേക്ക്. കരാർ വ്യവസ്ഥ ഉടൻ പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടന്ന ചർച്ചകളുടെ തുടർ നടപടികൾ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളിലെയും പൌരന്മാർക്ക് വിസ കൂടാതെ വിനോദസഞ്ചാരത്തിനുള്ള യാത്രയാണ് ആദ്യഘട്ടത്തിൽ സാധ്യമാവുക. ഇന്ത്യൻ പൌരന്മാർക്ക് കാനഡ വിസ ഇനി ലഭിക്കാനുള്ള കാലതാമസം ഉണ്ടാവില്ല. ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികളുടെ വിസ നടപടികളിലെ മെല്ലെപ്പോക്ക് നയം തിരുത്തുമെന്ന് കാനഡ വ്യക്തമാക്കി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളെ G20 വേദിയിലാണ് കാനഡ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 3 വർഷമായി വിസ ലഭിക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം പരിഗണിക്കുമെന്നും കാനഡ അറിയിച്ചു. അതേസമയം G20 അധ്യക്ഷ സ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഏറ്റെടുക്കും. G20 അധ്യക്ഷ സ്ഥാനം ഇന്ത്യക്ക് കൈമാറുമെങ്കിലും 2022 ഡിസംബർ 1 മുതലാണ് അധ്യക്ഷനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലാവധി ആരംഭിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോഗോ വിഡോഡോയിൽ നിന്നാണ് ഇന്ത്യ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുക. ബ്രിട്ടൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഋഷി സുനക്കുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ വിഷയങ്ങളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ രണ്ട് പ്രധാനമന്ത്രിമാരും തീരുമാനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായി. അതിനിടെ G20 വേദിയിൽ സമാധാനത്തിനായുള്ള സന്ദേശം പങ്കുവച്ച ഇന്ത്യ യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു. യുക്രൈൻ പ്രശ്നം പരിഹരിക്കാനായി വെടിനിർത്തലിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് മടങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു. ചർച്ചകളിലൂടെയാണ് യുക്രൈൻ സംഘർഷത്തിന് പരിഹാരം വേണ്ടതെന്ന ഇന്ത്യൻ നിലപാട് ആവർത്തിച്ച പ്രധാനമന്ത്രി റഷ്യയിൽ നിന്ന് ഇന്ധനവും ഊർജ്ജവും വാങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശത്തെ എതിർത്തു. ലോകമഹായുദ്ധം ലോകത്തെ തകർത്ത കാര്യവും മോദി ഓർമ്മിപ്പിച്ചു. അതേ തുടർന്ന് ലോക നേതാക്കൾ സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുത്തു. ഇപ്പോൾ നമ്മുടെ അവസരമാണ്. കോവിഡിന് ശേഷമുള്ള പുതിയ ലോകക്രമം നിശ്ചയിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ലോകത്ത് സമാധാനവും സാഹോദര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള സുദൃഢവും കൂട്ടായതുമായ പ്രവർത്തനമാണ് വേണ്ടതെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഓരോ രാജ്യത്തെയും ദരിദ്രരുടെ അവസ്ഥ കൂടുതൽ ദയനീയമാവുകയാണെന്നും രാജ്യാന്തര പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന അവശ്യ സാധന ദൗർലഭ്യം മറ്റൊരു ആഘാതമാവുകയാണെന്നും ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച സമ്മേളനത്തിൽ മോദി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.